ഞാൻ എന്താ നോക്കിക്കൊണ്ടിരിക്കുന്നതെന്നായിരിക്കും എല്ലാവരും വിചാരിക്കുന്നത് ഞാൻ ഈ നാട്ടിൽ നിന്ന് സാധനം പാർസൽ അയച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കട്ട വെയ്റ്റിങ്ങിലാണ് ഓൾറെഡി ഞാൻ വിചാരിച്ചതിനേലും ലേറ്റായിട്ടാണ് സാധനങ്ങൾ വന്നത് എത്തേണ്ട സമയത്തിനേലും വൈകി ഒരു നാല് ദിവസം അഞ്ചു ദിവസം വൈകിയാണ് അപ്പം ഞാൻ ഹസ്ബൻഡ് വിളിച്ചു പറഞ്ഞു ഇന്ന് ഡെലിവറി കാണിക്കുന്നുണ്ട് നീ നോക്കി നിന്നോ എന്നുള്ള രീതിയിൽ അപ്പം ഞാൻ കുറെ നേരം നോക്കി ഇന്ന് സമയം ഉച്ചയായ ഹസ്ബൻഡ് വരാൻ നേരം എനിക്ക് കുക്കിംഗ് കൊണ്ടാണ് എൻ്റെ ഇടക്ക് ഈ യു പി എസ്സിൻ്റെ വണ്ടി വരുന്നുണ്ടോയെന്ന് നോക്കുകയും ചെയ്യണം ആ ഒരു പരിപാടിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അതും കുറേ നേരം നോക്കി ഇന്ന് അവന് മതിയായി അവൻ ടി വി കാണാനിരുന്നു ഞാനെന്നിട്ടും പിന്നെയും പിന്നെയും നോക്കുമ്പോൾ മണി ഇപ്പം ഒന്നായിട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെയും വന്ന് നോക്കി കാര്യമൊന്നുമില്ല എന്ന് വെച്ചാൽ ഞാൻ പൊതുവേ ഖത്തറിലായിരുന്നു ഖത്തറിലായിരുന്നപ്പോൾ കൂടി മൂന്ന് മാസം കൂടുമ്പോൾ നാട്ടിൽ പോണ ആളായിരുന്നു ഇവിടെ വന്നതിന് ശേഷമാണ് ഈ ഒരു വർഷത്തോളം വീട്ടുകാരെ കാണാതെയും പിന്നെ അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിൽ നിൽക്കേണ്ടത് വന്നതെന്ന് വെച്ചാൽ നമ്മൾ ഖത്തറിൽ പോകുന്ന പോലെയല്ലല്ലോ കാനഡയിൽ ദൂരവും കൂടുതലാണ് പൈസയും ടിക്കറ്റ് പൈസയും അപ്പോൾ കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം യു പി എസ്സിൻ്റെ വണ്ടി വന്നു ആദം ഹാപ്പിയായി ഞാനും ഹാപ്പിയായി അപ്പോൾ യു പി എസ്സിൻ്റെ വണ്ടി കണ്ടതും ഞാൻ ഹസ്ബൻഡ് വിളിച്ചു അതേ വണ്ടി വന്നിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പുള്ളി ഉടനെ തന്നെ വന്നു വന്നൂട്ടോ എന്ന് വെച്ചാൽ പുള്ളി വർക്ക് ചെയ്യുന്ന തൊട്ട് അതിൻ്റെ അപ്പുറം തന്നെയാണ് വാക്കബിൾ ഡിസ്റ്റൻസ് അതുകൊണ്ട് തന്നെ പുള്ളി വന്നു യു പി എസ്സിൻ്റെ വണ്ടി വന്നതിൻ്റെ ഒപ്പം തന്നെ പാരാമെഡിക്കലിൻ്റെ വണ്ടിയും വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ദൈവമേ ഉണ്ടാവുകയെന്നുള്ളൊരു സംശയത്തിലായിരുന്നു അപ്പോൾ ഹസ്ബൻഡ് നടന്നു വരുന്നത് ഞാൻ മേളിൽ നിന്ന് കണ്ടു അപ്പോൾ പുള്ളി എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യു പി എസ്സിലെ വണ്ടിയിൽ കയറിയിട്ട് അവരോട് അന്വേഷിച്ചു ഇങ്ങനെ പാർസൽ ഉണ്ടായിരുന്നോ ഉണ്ടോ എന്നുള്ള രീതിയിൽ ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ആദ്യം ഇല്ലെന്ന് പറഞ്ഞു അപ്പോൾ ഞാനപ്പോൾ എൻ്റെ ദൈവം അമ്മ ഇന്നുമില്ല എന്നു വെച്ചാൽ അതിൽ കുറച്ച് സാധനങ്ങൾ ഫുഡ് ഐറ്റംസ് ഉണ്ട് അപ്പം നമ്മൾ ഡേയ്സ് പോകും തോറും അതൊക്കെ നശിയുമല്ലോ എന്നുള്ളൊരു പേടിയായിരുന്നു പക്ഷേ ഭാഗ്യത്തിന് കയറി അന്വേഷിക്കാൻ തോന്നിയത് ഭാഗ്യം അപ്പോൾ ഡെലിവറി ഉണ്ടായിരുന്നു നമുക്ക് നമുക്ക് രണ്ട് പെട്ടി സാധനങ്ങളാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ആദം കണ്ടതോടെ ആദത്തിന് ഹാപ്പിയായി ആദം പിന്നെ ചിരിയും കളിയും ഇതൊക്കെയായിരുന്നു എന്ന് വെച്ചാൽ അവൻ്റെ കുറച്ച് സാധനങ്ങൾ അതിൻ്റെ അകത്ത് അതാണ് അവൻ ചിരിയും സന്തോഷവും ഒക്കെ അപ്പോൾ അത് കണ്ടതിൻ്റെ സന്തോഷമാണ് ഇപ്പോൾ നിങ്ങളീ കാണുന്നത് ഗരുഡവേഗ എന്ന് പറയുന്ന കൊറിയർ സർവീസാണ് ഞങ്ങൾ ആ ആ വഴിയാണ് പാർസലൊക്കെ അയച്ചിരിക്കുന്നത് ഇവർക്ക് ഓൾമോസ്റ്റ് മിക്ക കൺട്രിയിലേക്കും സർവീസ് ഉണ്ട് കേട്ടോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗരുഡവേഗ എന്ന് പറയുന്ന കറിയർ സർവീസ് ജസ്റ്റ് ദ ബെസ്റ്റ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പാക്കേജിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ത്രൂ ഔട്ട് ഈ വീഡിയോയിൽ കാണാം എത്ര നല്ല പാക്കേജും കാര്യങ്ങളായിരുന്നു എന്നുള്ളത് എന്നു വച്ചാൽ ഞാൻ പറയാമെന്നുണ്ടെങ്കിൽ ഐ ആം റിയലി ഹാപ്പി വിത്ത് ദ സർവീസ് എന്ന് വെച്ചാൽ ഇത്രയും നല്ല കംഫേർട്ടായിട്ട് നമ്മൾ ഞാൻ ഇതിനകത്ത് അച്ചാർ കാര്യങ്ങൾ കൂടെ കൂടെ ഡ്രസ്സ് വിട്ടിട്ടുണ്ട് അപ്പോൾ എൻ്റെ ടെൻഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവമേ ഈ സാധനങ്ങളിലേക്കൊക്കെ അച്ചാറൊക്കെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ എൻ്റെ മാറി ഒന്നും ഒട്ടും ഉണ്ടാവില്ല ഒട്ടും എണ്ണീല്ലാതെ എണേൽ അച്ചാറെടുത്ത് വെച്ചിരുന്നു നല്ല പാക്കിങ്ങാണ് ചെയ്തേക്കുന്നതെന്നൊക്കെ പറഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ കാണാം എങ്ങനെയായിരുന്നു ഞാൻ അച്ചാറിൻ്റെ പാക്ക് പൊട്ടിച്ചപ്പോഴുള്ള സ്ഥിതി എന്നുള്ളത് ആ എണ്ണയെല്ലാം പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു ബട്ട് അവരുടെ പാക്കിങ്ങിൽ സെക്യൂർ ചെയ്ത് നല്ല പാക്കിംഗ് ആയത് കാരണം ആ എണ്ണയെല്ലാം അവരുടെ പാക്കിൻ്റെ അകത്ത് പോയി അതുകൊണ്ട് തന്നെ ഒരു രീതിയിലും നമ്മുടെ ഡ്രസ്സ് ഒരു സാധനങ്ങളും നശിയാതെ എല്ലാം അടിപൊളി രീതിയിലായിരുന്നു അവരുടെ പാക്കിങ് പിന്നെ റീസണബിളായിട്ടുള്ള റേറ്റും വരുന്നുള്ളൂ കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ട്വൻറ്റി പ്ലസ് കെ ജി വരുത്തിയിട്ടുണ്ട് അപ്പോൾ വൺ കെ ജിക്ക് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസ് എന്നുള്ള രീതിയിലാണ് അപ്പം നമ്മൾ എത്ര കെ ജി കൂട്ടുന്നു അതിനനുസരിച്ച് നമുക്ക് അവർ ഡിസ്കൗണ്ട് ഒക്കെ ചെയ്ത് തരുന്നതാണ് ഇത് ഇപ്പം എമോഷണൽ റീഡിയോ എന്നുമല്ലോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ലത് കണ്ട നല്ലതാന്ന് തന്നെ പറയണം അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇറക്കാൻ തന്നെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ആളുകൾ തന്നെ നാട്ടിൽ നിന്ന് സാധനങ്ങൾ വരുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട് എല്ലാവരും ഒട്ടുമിക്ക ആൾക്കാരും തന്നെ െന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കൂടുതൽ സാധനങ്ങളൊന്നും കിട്ടില്ല ഇപ്പോൾ ഞാൻ എൻ്റെ മോനെ ലഡ്ഡു വരുത്തിയ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഞങ്ങളുടെ ഈ ശാസ്കെ വാനില കൂടുതലും നോർത്ത് ഇന്ത്യൻ ടൈപ്പ് ലഡു കാര്യങ്ങളൊക്കെ കിട്ടുകയുള്ളൂ നമ്മുടെ മലയാളികളുടെ ലഡ്ഡു ഒന്നും കിട്ടാറില്ല കുറവാണ് അപ്പോൾ ഇവന് വൺ ഓഫ് ദി ഫേവറേറ്റ് ആണ് അവന് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനമാണ് അതൊന്നും ഇവിടെ വന്നിട്ട് അവന് അത്രത്തോളം കഴിക്കാനൊന്നും പറ്റിയിട്ടില്ല ഒരു പ്രാവശ്യം എന്താണോ കൊച്ചു കഴിച്ചേക്കണേ അപ്പോൾ അവൻ എപ്പോഴും പറയും നാട്ടിലോട്ട് വിളിക്കുക പാപ്പ ലഡ്ഡു എടുത്തു വിടണേ അമ്മാമ്മ ലഡ്ഡു എടുത്തു എന്നൊക്കെ പറയാറ് അപ്പോൾ അങ്ങനെ ലഡ്ഡു ഇപ്പോൾ പിന്നെ നിങ്ങൾ ഒക്കെ കണ്ടില്ല അത് എൻ്റെ ഹസ്ബൻഡിനാണ് പുള്ളിക്ക് അങ്ങനത്തെ പ്ലേറ്റ്സ് ഒക്കെ ഭയങ്കര കാര്യമാണ് അപ്പോൾ അതൊന്നും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് പിന്നെ ഇങ്ങനെയുള്ള കുറേ സ്നാക്സ് ഐറ്റംസ് ഒക്കെയാണ് അവിടെ നിന്ന് നാട്ടിൽ നിന്ന് അയച്ചത് പിന്നെ അച്ചാറിൻ്റെ പാക്കിംഗാണ് ആ കാണുന്നത് അച്ചാർ ഞാൻ പേടിച്ച് പോയ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവം എൻ്റെ കുറേ ഡ്രസ്സ് ഷൂസ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അതിലേക്കാകുമോ എന്നുള്ള പേടിയായിരുന്നു നിങ്ങൾക്ക് അതിനകത്ത് കാണാമെന്ന് വെച്ചിട്ട് അച്ചാറിൻ്റെ എണ്ണ കാര്യങ്ങളൊക്കെ പക്ഷേ ഒരു തരി പോലും പുറത്തും അതിന് വന്നിട്ടും ഉണ്ടായിരുന്നില്ല അത് കാരണം ഡ്രെസ്സുകൾ കാര്യങ്ങൾ അപ്പോൾ നല്ല അടിപൊളി പാക്കിംഗ് ആയതുകൊണ്ട് തന്നെ അടിപൊളിയായിട്ട് തന്നെ അത് കിട്ടി കിട്ടിയിട്ടും അപ്പോൾ രണ്ട് ടൈപ്പ് അച്ചാർ എൻ്റെ അമ്മ ഉണ്ടാക്കിയ അച്ചാറായിരുന്നു അടിപൊളി അച്ചാറായിരുന്നു എന്ന് വെച്ചാൽ നമുക്ക് ഒരു വർഷത്തോളം വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ അമ്മ ഉണ്ടാക്കിയൊരു സാധനം കഴിക്കുക എന്ന് പറയുന്നത് ഒരു ഫീലിങ് വേറെ തന്നെയാണ് എൻ്റെ മോനോ ഞാൻ ഇത്രയും നാളെ അമ്മ അമ്മയെ കാണാണ്ട് അപ്പച്ചിനെ കാണാതൊക്കെ ഇരു ഇരുന്നിട്ടില്ല എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ തന്നെ ഞാൻ പറഞ്ഞു കത്തറിലായിരുന്നപ്പോൾ കൂടി ഞാൻ ത്രീ മന്ത്സ് കൂടുമ്പോൾ പോയിക്കൊണ്ടിരുന്നേച്ച ആളാണെന്ന് അപ്പോൾ ഇത് കണ്ടോ അച്ചാറിൻ്റെ പാക്കിങ് ഉള്ളിലാണെല്ലാം പോയത് അതുകൊണ്ട് തന്നെ എൻ്റെ ഡ്രെസ്സൊക്കെ സേഫ് ആയിട്ട് ഇരുന്നേച്ചു അല്ലെങ്കിൽ ഇപ്പോൾ അതെല്ലാം എന്ന് വെച്ചാൽ അപ്പോൾ അങ്ങനെ പിന്നെ ഇപ്പം ഞാൻ പൊട്ടിക്കുന്ന സാധനം എന്ന് പറയുന്നത് ഗരം മസാലകളാണ് കേട്ടോ എന്ന് വെച്ചാൽ ഈ പട്ട കറയാമ്പ് കാര്യങ്ങളൊക്കെ അത് ഞാൻ നാട്ടിൽ നിന്ന് വരക്കിയതാണ് ഇവിടെ ഭയങ്കര വിലയാണ് പിന്നെ വെള്ളയപ്പത്തിൻ്റെ ചട്ടിയാണ് കേട്ടോ വെള്ളയപ്പത്തിൻ്റെ ചട്ടി ഇവിടെ കുറേ കടകളിൽ അന്വേഷിച്ചിട്ടും കിട്ടിയില്ല അതുകൊണ്ടുതന്നെ ഞാൻ നാട്ടിൽ നിന്ന് വർദ്ധിക്കാമെന്ന് വിചാരിച്ചു പിന്നെ അടുത്തതായി ഇതെന്ത് സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുട്ടുകടയുടെ ചില്ലാണ് എന്ന് വെച്ചാൽ ഞങ്ങളിവിടെ വന്നിട്ട് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തിട്ട് പുട്ടുകൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിന് കൊടുത്തത് എയ്റ്റി ഡോളേഴ്സ് ആണ് അപ്പോൾ ഒരു പുട്ടുകൂടെ വാങ്ങാൻ എൻ്റെ ഹസ്ബൻ്റിനോട് ചോദിച്ചപ്പോൾ പുള്ളി എന്നെ ചീത്ത വിളിച്ചു അതുകൊണ്ട് ഞാൻ പറഞ്ഞു പുട്ടുകൂടം ഇനി വാങ്ങണ്ട നമുക്ക് നമുക്ക് ചില്ലു നാട്ടിൽ നിന്ന് വരുത്താം പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ച് പറഞ്ഞിട്ട് ചില്ല് വരുത്തിയതാണ് ഈ കാണുന്നത് അതെന്ന് വെച്ചാൽ എയ്റ്റി ഡോളേഴ്സ് കൊടുത്ത പുട്ടുകുടം നമ്മുടെ നാട്ടിലാണെങ്കിൽ എത്ര രൂപ വേണം കൂടിപ്പോയ ഒരു അഞ്ഞൂറ് രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല പുട്ടുകൂടങ്ങിയിട്ടും ഇപ്പം ഇവിടെ ഏതാണെന്ന് നമുക്ക് അത്ര ഇതിൽ കിട്ടില്ല പിന്നെ ഹസ്ബൻഡിൻ്റെ കുറച്ച് തൊപ്പി പിന്നെ എൻ്റെ കുറച്ച് ജുവലറി ഐറ്റംസ് പിന്നെ ആദ്യത്തിന് കുറച്ച് ഡ്രസ്സ് പിന്നെ എൻ്റെ കുറച്ച് ഡ്രസ്സുകൾ പിന്നെ ഞാനിങ്ങനെ കുറേയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി നമ്മൾ ഇന്ത്യൻ വെയറൊക്കെ ഇല്ലേ നമ്മളെ നാട്ടിലുടുക്കുന്ന കേരള ടൈപ്പ് സാരി കാര്യങ്ങൾ മറ്റേത് മറിച്ചതൊക്കെയൊന്നും ഇവിടെ കിട്ടില്ല ഞങ്ങൾ ഷസ്കെച്ച് വാനിലാണ് കേട്ടോ ടൊറൻറ്റോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് ആണ് കാര്യങ്ങൾ പക്ഷേ ഷസ്കെച്ച് വാനില് ഇതൊക്കെ ആയി വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനിരിക്കുന്നത് ഇത് അപ്പോൾ പിന്നെയും കുറേ ഒരു കുന്നോളം സ്നാക്സ് ഉണ്ടായിരുന്നു കേട്ടോ നാട്ടിൽ നിന്ന് എന്തെങ്കിലും കുറച്ച് കൊടുത്തുവിടാൻ പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ഒരു ബേക്കറി തന്നെ കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു ഓൾറെഡി ഞാനിവിടെ വന്നിട്ട് ടെൻ പ്ലസ് കിലോയാണ് കൂടിയേക്കുന്നത് ഇത് കൂടി കഴിച്ച് കഴിഞ്ഞിട്ട് നല്ലടിയായിരുന്നു എന്ന് വെച്ചാൽ കാണാണ്ട് കണ്ടിട്ടേ നല്ലടിയായിരുന്നു ഫുഡൊക്കെ നല്ലടിയായിരുന്നു അപ്പോൾ ഹൽവ ചിപ്സ് പിന്നെ കാട്ടിക മിക്സർ ഒന്നും ഇല്ല വരാനായിട്ട് ബേക്കറി ഐറ്റംസ് മൊത്തം ഉണ്ടായിരുന്നു പിന്നെ ഹസ്ബൻഡിൻ്റെ ഷൂസ് തൊപ്പി പുള്ളിയുടെ ഡ്രസ്സ് കാര്യങ്ങൾ അതൊക്കെ ഞങ്ങൾ നാട്ടിൽ കൊണ്ടുവരാൻ പറ്റാഞ്ഞ സാധനങ്ങളായിരുന്നു കേട്ടോ പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് നമുക്ക് ഇതിന് ഡ്യൂട്ടി അടി അടക്കേണ്ടി വരും കേട്ടോ എക്സ്ട്രാ വരുന്നത് അതാണ് നമ്മൾ പാർസലിന് ഡ്യൂട്ടി ചാർജ് വരും അപ്പോൾ ഇത്രയുള്ള സാധനങ്ങൾ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ കൊറിയർ സർവീസ് ചെയ്താൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ ബായ്